പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട നിരണം പഞ്ചായത്തിലെ 11 വാർഡിൽ ഇന്നു മുതൽ കള്ളിംഗ് ആരംഭിക്കും. രാവിലെ 8 മുതൽ നിരണം ബത്തലഹേം പള്ളിക്ക് സമീപമാണ് താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുക. വിശദാംശങ്ങളുമായി സുജു ടി ബാബു ആണിപ്പോൾ അവിടെ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നത്. സുജു, ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു, അത് നിയന്ത്രിക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണോ ഇത്? തീർച്ചയായിട്ടും പക്ഷിപ്പനി അത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഇന്ന് എന്താണ്ട് 12,000 താറാവുകളെ കൊന്നെടുക്കുക. രാവിലെ 9 തന്നെ വെറ്റിനറി ഡോക്ടർ ജോർജ് വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കൊന്നെടുക്കൽ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത്. പക്ഷിപ്പനി ആദ്യം നിരണത്ത് സ്ഥിരീകരിക്കുന്ന സർക്കാർ ഡക്ക് ഫാമിലായിരുന്നു, 5 വാർഡിൽ പ്രവർത്തിക്കുന്നത്. അതിനുശേഷമാണിപ്പോൾ 11 വാർഡിലും പക്ഷിപ്പനി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും അതുപോലെ മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായിട്ടാണ് ഈ കള്ളിംഗ് നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. ഈ പക്ഷിപ്പനി കണ്ടെത്തിയ നിർണം പഞ്ചായത്തിൻ്റെ 11 വാർഡിന് ചുറ്റളവ് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ രോഗബാധിത പ്രദേശമായിട്ടാണ് കണക്കാക്കുന്നത്. ആ പ്രദേശത്തുള്ള 12,000 താറാവുകളിൽ നിന്ന് മാത്രമല്ല പക്ഷികൾ ഈ പ്രദേശത്തുണ്ടാകുമെന്ന് കണക്കാക്കുന്നു. ആ സ്ഥലത്തെയാണ്, ഈ അഫക്റ്റഡ് ഏരിയയിലെയാണ് മുഴുവൻ പക്ഷികളെയും വളർത്തു പക്ഷികളെയും കൊന്നെടുക്കുക എന്ന ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത്. നിർണത്തെ ഈ 11 വാർഡിൽ 2 കർഷകരുടെ 1,000 താറാവുകൾക്ക് വീതമാണ് ഇപ്പോൾ പക്ഷിപ്പനി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ സർക്കാർ ഡക്ക് ഫാമിലെയും ഏതാണ്ട് 5,000 താറാവുകളെ ഇതിൻ്റെ ഭാഗമായി കൊന്നൊടുക്കിയിരുന്നു. ആ 5 വാർഡിലെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് 3 കൊണ്ടായിരുന്നു പ്രതിരോധ നടപടികൾ പൂർത്തിയാക്കിയത്. ഈ 11 വാർഡിലും അത്തരത്തിൽ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് 3 കൊണ്ട് തന്നെ ഈ കള്ളിംഗ് നടപടികൾ പൂർണ്ണമായി നടപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പങ്കുവെക്കുന്നത്. ഈ നിർണം പഞ്ചായത്തിന്റെ 11 വാർഡിന്റെ തൊട്ടപ്പുറത്താണ് ആലപ്പുഴ ജില്ലയിലെ വിയ്യപുരം പഞ്ചായത്ത്. അങ്ങനെ ജില്ലാ അതിർത്തിയാണ് ഈ 2 സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന 10 കിലോമീറ്റർ പ്രദേശത്ത് സർവൈലൻസ് സോണായും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരത, ശരി. ഇപ്പോ സുജു ആണ് പത്തനംതിട്ടയിൽ നിന്ന് നിരണത്ത് നിന്ന് വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട അത് വ്യാപിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ, തറവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുക എന്നതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടി വരിക. അത് പല ഭാഗത്തും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നിരണത്ത് ആ ഭാഗത്ത് കൂടുതലായിട്ടുണ്ട്. ആ നടപടികളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്.